Hi friends, Cook for Joy उडे पुदियोरी वीडियो लेके स्वागतम। इन्नो नमक नल्ला हेल्थी आया, वालेरी अधिकम प्रोटीन अडंगी टोला ओरे लड्डू उंडाका। चरुपायर कोंडाना नम्मली लड्डू उंडाकान पोकुन्नत। निंगल विचारी कोंडाऊं, पायर कोंडाया तो कोंडी दिनी वालिया टेस्टों नम उंडा विलेन्न। पक्षे निंगल विचारी कोंडा दिने काल वालेरी कूड़ा लाने दिन्दे रुची। എന്നാൽ നമുക്ക് വേഗത്തിൽ ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം। ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ചെറുപയർ എടുക്കുന്നുണ്ട്। ഇത് ഞാൻ നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്। ജസ്റ്റ് ഒന്ന് നന്നായി കഴുകി എടുത്താൽ മതി, കുതിരാൻ വെക്കരുത്। കഴുകിയതിനു ശേഷം ഉണങ്ങിയ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് പയറിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം। എന്നിട്ട് നമുക്ക് ഈ പയർ നന്നായി ഒന്ന് വറുത്തെടുക്കണം। അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്। മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം। പയർ വറുത്തു വരുന്നതിന്റെ നല്ലൊരു സ്മെൽ വരുമ്പോൾ ചെറുതായി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം। നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ വെക്കേണ്ട ആവശ്യമില്ല। നമുക്ക് ഇത് കുറച്ച് തണിയുന്നതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം। പയർ തണിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ 5-8 അണ്ടിപ്പരിപ്പും 10-ഓളം ബദാമും ചെറുതായി കട്ട് ചെയ്തെടുത്തു വെക്കുന്നുണ്ട്। അതിനുശേഷം നമുക്ക് ഈ പയർ കഴിയുന്നത്ര ഫൈനായി പൊടിച്ചെടുക്കാം। ഞാൻ പൊടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫൈനായി തന്നെ കിട്ടിയിട്ടുണ്ട്। ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല। അതിനുശേഷം നമുക്കൊരു ബൗളിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം। ഇത് ഏകദേശം 1/2 കിലോനി അടുത്തു വരും। എന്നിട്ട് അതിൽ 3 ടേബിൾസ്പൂൺ വെള്ളം കൂടി ചേർക്കാം। അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഉരുക്കി എടുക്കാം। ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വെള്ളം കരിഞ്ഞ് അതിന്റെ ടേസ്റ്റ് മാറാൻ ഇടയാകും। വെള്ളം നന്നായി ഉരുകി ഇതുപോലെ പതച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം। അതിനുശേഷം നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിൽ 2 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം। നെയ്യ് ഉരുകി വരുമ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്തു വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കാം। എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായി കളർ മാറുന്നതുവരെ വറുത്തെടുക്കാം। ഇനി നമുക്ക് വറുത്തു പൊടിച്ച പയർ ഇതിൽ ചേർത്ത് കൊടുക്കാം। എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം। ഞാനിപ്പോൾ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്। പൊടിക്ക് ചെറിയ രീതിയിൽ ഒരു നനവ് വരുന്നതുവരെ നെയ്യ് ചേർത്ത് കൊടുക്കണം। വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും। തേങ്ങ ചേർക്കുകയാണെങ്കിൽ ലഡു അധികനാൾ സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിൽ നമുക്കിനി 1/2 ടീസ്പൂൺ ഏലക്കായി പൊടി കൂടി ചേർക്കാം। എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം। പൊടി മിക്സായി വന്നിട്ടുണ്ട്, ഇതിനെ വേറൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം। അതിനുശേഷം നമുക്ക് ഉരുക്കി എടുത്തു വെച്ച വെള്ളം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് പൊടിയും വെള്ളവും നന്നായി മിക്സ് ചെയ്തെടുക്കണം। കൈകൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം। കൂടുതൽ തണിയാൻ വെക്കരുത്, കൂടുതൽ തണിഞ്ഞാൽ ചിലപ്പോൾ ലഡു ഉരുട്ടിയെടുക്കാൻ വിഷമമാകും, പൊടിഞ്ഞു പോകും. അഥവാ അങ്ങനെ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി നല്ല ഷേപ്പിൽ ലഡു ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള ലഡുവാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ഇതുപോലെ പെർഫെക്റ്റായി നിങ്ങൾ ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ 1 മാസത്തോളമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. പച്ചമണം മാറുന്നതുവരെ പയർ വറുത്തെടുത്താൽ പിന്നെ ഈ ലഡു പയറുകൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുകയേയില്ല. നല്ല രുചിയാണ് ഈ ലഡുവിന്. ഇത്രയധികം സിമ്പിളും ഹെൽത്തിയുമായൊരു ലഡു ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.